സവയും തോഞ്ചമിയാണ്. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കട്ടെ. ഇവരൊരു 7.5 മണിക്ക് ശേഷമുള്ള ഈ ഒരു ലൈറ്റ് കാണാൻ വേണ്ടി മാത്രമാണ്. വേറെ ലെവല്. അത് അപ്പൊ ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ മാൻഡ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് ഒരു ഹോട്ടൽ മുറിയിലാണ്. ഇവന്റെ ഹോട്ടൽ മുറിയിലല്ല, ഇവന്റെ ഹോട്ടൽ മുറിയിലാണ്. ഹേയ്, നിഹാവോ മിഞ്ച് മിഞ്ച് ബോന്റെ റൂമില് നമ്മള് വിച്ച് പ്ലേസ് ഇസ് ദിസ്? ചോങ്ചിങ്. ചോങ്ചിങ് ചോങ്ചിങ്ങില് നമ്മളിതാ ഈ ഒരു ഹോട്ടൽ റൂമില് ഇത്രയും ബിൽഡിംഗിൽ, ഇത്രയും പൊക്കത്തിലുള്ള ബിൽഡിംഗിൽ നമ്മളിവിടെ സ്റ്റേ ആണ്. ആ കാണുന്നത് നമ്മുടെ സബ്വേയുടെ ലൈനാണ്. അതുകൊണ്ട് സബ്വേ ആണ് ആ ഇതിന്റെ അടിയിൽ കൂടെ പോകുന്നത്. ചോങ്ചിങ് ശേഷേ ഇവിടെ എക്കാസും ഉണ്ട്. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ പരിചയപ്പെട്ടതാണ് ചോങ്ചിങ്ങിനെ. കുൻമിങ്ങിൽ നിന്ന് ചോങ്ചിങ് വരുന്ന വഴിയിലാണ് ഇവനെ പരിചയപ്പെട്ടത്. അപ്പൊ അവന്റെ ഹോട്ടൽ റൂമിൽ നമ്മൾ കുറച്ച് ബാഗ് വെച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നാണ്. അവന്റെ വീട് ഇവിടെയാണ്. അവൻ വേറെ രണ്ട് പെൺകുട്ടികളെ കണ്ടിരുന്നു. അപ്പൊ ആ പെൺകുട്ടികൾക്ക് വേണ്ടി പിന്നെ അവനും ഹോട്ടൽ റൂം എടുത്ത് ഇവിടെ സ്റ്റേ ആണ്. അപ്പൊ നമ്മളിനി സിറ്റി കാണാൻ വേണ്ടി പോവാണ്. ഈ കാണുന്ന ഇവിടെ തന്നെ വാഷ്റൂം ഉണ്ട്. ഈ ഒരു റൂമിന് വരുന്നതെന്ന് പറയുമ്പോൾ 1200 രൂപയ്ക്ക് അകത്താണ്. വാഷ് ബേസിന്, വാഷ്റൂം, അവിടെ ലോണ്ടറി ചെയ്യാനുള്ള വാഷിംഗ് മെഷീന്, ലിക്വിഡ്, റെഫ്രിജറേറ്റർ എല്ലാം ഉള്ള ഒരു റൂമാണ്. ഓക്കെ, ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇവിടെയും വേറൊരു റൂമാണ്. ചെറിയ ചെറിയ റൂമുകൾ അവർ ഹോട്ടൽ റൂമുകളാക്കി വെച്ചിരിക്കുന്നതാണ്. ഇവിടെയും നമുക്ക് വേറെ റൂമുകളൊക്കെ കാണാം. ഇത് കൊള്ളാലോ. വാട്ട് ഈസ് ദിസ് അക്ക? മീൻസ് ഫോർ ദ ബ്ലെസ്സിംഗ്. ഇത് അവരുടെ ബുദ്ധ, ഇത് ബ്ലെസ്സിംഗ്. ഇത് ബ്ലെസ്സിംഗ് മീനിങ് ആണ്. നമ്മുടെ നാട്ടില് ചില മുസ്ലിം വീടുകളിൽ ഇതൊക്കെ വെക്കില്ലേ, മക്കയുടെ ഫോട്ടോ, ആ ഒരു സംഭവമൊക്കെ തന്നെയാണിത്. ഹലോ, നമ്മുടെ കൂടെ ഉള്ള രണ്ടുപേരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹായ്. അപ്പൊ ഇവര് മൂന്നുപേരുമാണ് നമ്മൾ ട്രെയിനിൽ നിന്ന് കണ്ട കൂട്ടുകാര്. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആദ്യം പോവാ. നമ്മുടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന ഭാഗം ആ ഒരു ഭാഗത്തായിരുന്നു. യെസ്, അങ്ങനെ നമ്മൾ ഇനി നടന്ന് നടന്ന് കാണാം ഭക്ഷണം കഴിക്കാനായിട്ട് പോകേണ്ടത്. ഇവിടെ കുറെ ഇങ്ങനെ സ്കൈ സ്ക്രാപ്പേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നല്ല ഉയരത്തിലുള്ള ധാരാളം ബിൽഡിങ്ങുകളുണ്ട്. എൻ്റെ അമ്മോ, ഈ കാണുന്നത് നമ്മുടെ മെട്രോ സ്റ്റേഷനാണ്. അവിടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. ഇവിടെ സിറ്റിയുടെ നടുക്ക് തന്നെ അവരിങ്ങനെ കാട് പോലെ ദണ്ട ഇവിടെ കുറെ ഇങ്ങനെ പടത്തിയിട്ടൊക്കെയാണ്. കുറെ കിളികളുടെ ശബ്ദവും സംഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. എനിക്കൊന്നും ഇവിടെ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഗൈഡ് മാപ്പ് ഓഫ് ക്ലിഫ് ഇൻ ദ മിഡിൽ ഓഫ് ദ മൗണ്ടൻ. ഓ, ഇവിടെ ഒരു ചെറിയ മൗണ്ടനിൽ ചെറിയ എന്താ പറയുക, ഒരു ക്ലിഫിൽ ചെറിയ എന്തൊക്കെയുണ്ട്, അങ്ങോട്ട് നമുക്ക് നടന്നു പോകാനുള്ള ഒരു സംഭവമൊക്കെയാണ്. ആ മൗണ്ടൻ ടൗൺ, പുള്ളി പറയുന്നത് ചോങ്ചിങ് എന്ന് പറയുന്ന ഒരു മൗണ്ടൻ ടൗൺ എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ എന്താ പുള്ളിക്കാരൻ എന്നിട്ടാ വിൽക്കുന്നത്? വാട്ട് ഹീസ് ഡൂയിങ്? ഈസ് ഹി സെല്ലിങ് സംതിങ്? ഇതെന്താ? ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. എക്ക പറഞ്ഞതിനനുസരിച്ച് ഇതിന്റെ ലോക്കൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന എന്തോ സംഭവം എന്നാണ്. ഇവിടെ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ എന്താണോ എന്തോ സംഭവം. അവര് നമ്മൾ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ പോയേണ്ട സ്ഥലം മാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇവരെല്ലായിടത്തും ഇതുപോലെ മലകളൊക്കെ തുരന്നിട്ടാണ് ഇവര് റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോ എസ്കലേറ്റർ ഒക്കെ കയറി നമ്മൾ നടന്ന് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് മുകളിലോട്ട് കയറണം. ഇവിടെ എല്ലാം കാടും പുല്ലും ഇതൊക്കെ ആയിട്ട് കിടക്കുവാണ് എസ്കലേറ്ററിന്റെ മുകൾ വരെ. എസ്കലേറ്റർ ഇല്ലായിരുന്നെങ്കിൽ പെട്ടേനെ. ഇത് സിറ്റി സെന്റർ അല്ല, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. 6 വരിപ്പാത, 8 വരിപ്പാതയാണ്. പിന്നെ ധാരാളം കുത്തന ഉള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ആ താഴെ നിന്നാണ് കയറി വന്നത്. ഇനിയും തീരുന്നില്ല. ഇനി എൻ്റെ അമ്മ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകണം. കുറെ ഉണ്ടല്ലോ. ആ ഇതിവിടെ ഒന്നും എൻ്റെ ഇന്നില്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ പോകുന്നത് കണ്ടിട്ട് നമ്മള് മുകളിലോട്ട് എത്തി തോന്നുന്നു.
അമ്മച്ചിമാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, കൊറേ ചൈനീസ് അമ്മച്ചിമാര്. കറങ്ങാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നമുക്ക് നേരത്തെ കണ്ട വ്യൂ പോയിന്റ് കാണാൻ സാധിക്കും. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കോർട്ടിന്റെ ബിൽഡിംഗ് ആണ്. കോർട്ടിന്റെ ബിൽഡിംഗ് ആണ്, കണ്ടിട്ട് വേറെന്തോ ബിൽഡിംഗ് പോലെ തോന്നുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം റെസിഡൻഷ്യൽ ഏരിയാസ് ആണ്. അപ്പാർട്ട്മെന്റ്, ധാരാളം അപ്പാർട്ട്മെന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്, വലിയ അത്ര നിലകളൊന്നുമില്ല, 10-15 നിലകളുടെ ഉള്ളിൽ മാത്രമുള്ള ബിൽഡിംഗ് എല്ലാം പഴയ ബിൽഡിംഗ് ആണ്. പുതിയതല്ല, ഇതുപോലെ ഏതാണ്ട് 10, 50, 100 നിലകളുള്ള ബിൽഡിംഗ് ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന ഇവരുടെ ബ്ലെസ്സിങ്ങിന് വേണ്ടി നമ്മൾ ഫ്രണ്ടിൽ ഒട്ടിച്ചിരിക്കുന്നതാണ്. ഇത് ലോണ്ടറി കടയാണ്. ഇതെന്താ, ഇത് ലോക്കൽ ഫ്ളാറ്റുകളും സംഭവങ്ങളൊക്കെയാണ്. അപ്പാർട്ട്മെന്റ് നമ്മളൊരു ലോക്കൽ അടുത്തോട്ടാണ് വന്നത്, ഇവരുടെ ഒരു പ്രാചീനമായിട്ടുള്ള എന്തോ ഭക്ഷണം കഴിക്കാൻ. ഓ ചോമാ, ആ ഇവിടെ അപ്പൂപ്പന്മാര് കാർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ. കൊള്ളാം, എല്ലാരും കാർഡ് കളിക്കുന്ന പരിപാടി ഇവർക്ക് എപ്പോഴും ഉണ്ട്. ഫുൾ ടൈം ദേ പ്ലേ ഈവൻ ഇൻ തായ്വാൻ ആൾസോ. തായ്വാനിൽ ഇതൊക്കെ തന്നെയാണ് സംഭവം. നമ്മൾ അരമണിക്കൂറായിട്ട് നടക്കുന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഐ ആം ഹംഗ്രി. വിശന്നിട്ട് വയ്യ. കുറെ നേരമായിട്ട് നടക്കുന്നുണ്ട്. ഏതൊക്കെ റോഡിലൂടെ നടക്കുന്നുണ്ട്. ചൊങ്ജിങ് എന്ന് പറയാം. ചൊങ്ജിങ് എന്ന് പറയാൻ ഭയങ്കര വലിയൊരു നഗരമാണ്. നമ്മൾ അവസാനം അന്വേഷിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ് അക്കാസോ? It's closed. Congratulations. നമുക്ക് ഇങ്ങനെ തുറന്നു കയറാമോ? It's really Chongqing. Chongqing? Really Chongqing. Like really local. 休息啊啊但是那个现在3点钟你4点4点半不见出来对不起啊好啊 It looks really nice. Like really local. അടുത്ത ഒരു ലോക്കൽ റെസ്റ്റോറന്റ് ആണ് കണ്ടിട്ട് വന്നത്. But unfortunately Mao Zedong. Mao Zedong-ന്റെ ഫോട്ടോയ്ക്ക് ഇവിടെ വെച്ചിരിക്കുന്നു നമ്മുടെ വിപ്ലവ നായകൻ മാവോ സേതുങ്. അപ്പൊ നമ്മള് ഇനി ഇറങ്ങി പോവാണ്. നമ്മൾ നടന്ന് വന്നതെല്ലാം വെറുതെ വേസ്റ്റായി. നമ്മൾ എത്ര ദൂരം നടന്നു വന്നു. ഓ ഫൈനലി നമ്മൾ ഏതോ ഒരു റെസ്റ്റോറന്റിൽ. ഹലോ, നിഹാവോ. നമ്മളൊരു റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട്. തൽക്കാലം ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടണത് കഴിച്ചിട്ട് പോവാൻ. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞാൽ തളന്ന് വീഴും, അത്രയ്ക്ക് വയ്യ എനിക്ക്. അവരുടെ എന്തോ സിഗ്നേച്ചർ ഡിഷാണ് ഈ കാണുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള കടയിൽ ഇവിടെ ബ്രെഡും സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതാണ്ടേ നമ്മുടെ തന്തൂരി ബ്രെഡ് പോലെ ഇതിന്റെ അകത്ത് ഇട്ട് ചൂടാക്കിയ ഇതാ. എന്റെ ഏറ്റവും മുകളില് പോർക്ക് അവര് വളർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് വന്ന് എന്റെ ഫുഡ് ഓൾറെഡി അവിടെ വന്നു. എനിക്ക് വെജിറ്റബിൾ നൂഡിൽസ്, എന്റെ ഒരു വലിയൊരു വെജിറ്റബിൾ നൂഡിൽസ്, അവരെല്ലാം പോർക്കുള്ള. എനിക്കിത് നൂഡിൽസ് മാത്രമേ ഉള്ളല്ലോ, എന്റെ അമ്മ മുഴുവൻ നൂഡിൽസ് അവര് കഴിക്കുന്ന. ഹൗസ് ഇറ്റ്? ഹൗസ് ഓഫ് ഫുഡ്?
Where's your food? Where's my food? Where's your food? Where's our Taoshang? 没准儿你们的祖先呢，你们的爷爷被马应该是，是不是？经常就是从亲过去的。他爸爸有多少说？嗯，在我身上是吧？对。对呀。刚刚看着吗？这个牌。送你们一个母鸡蛋。 ഭക്ഷണമൊക്കെ കഴിച്ചു. അയ്യോ വയറൊട്ടും വയ്യ. എക്കാസ് വാട്ട് ഹാപ്പൻ? യു ഓക്കെ? യു ലുക്ക് സോ സാഡ്. യുവർ ബോയ്ഫ്രണ്ട് ഗോൺ. അവര് പോയാട്ടോ, അവര് റൂമിലോട്ട് പോയി. മഴയായോണ്ട് നമ്മള് നടന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നടക്കുവാണ് ഇങ്ങനെ കഴിച്ചിട്ട്. എന്റെ മോനെ, ഇവിടെ ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ഷെഫുകളൊക്കെ ആണ്. എന്താ അടിപൊളിയാട്ടോ, അവരെ പിടിക്കുകയാണ് ഏട്ടോ. അവര് പോയില്ല. അടിപൊളിയായിട്ട് അവര് ഡാൻസ് കളിക്കുന്നത്, നല്ല രസം ഉണ്ടായിരുന്നു. അവര് ഇതിന്റെ ഇടയിൽ എന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചു. എനിക്ക് ചെറുതായിട്ട് ഒരു ഷൈ ആട്ടോ. അടുത്ത പാട്ടാണല്ലോ. നമ്മുടെ ചൊങ്കിങ്ങിലോ. ഹലോ നിഹാ. ഇവിടെ പലതരത്തിലുള്ള ബ്രെഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? സോസേജ്? സോസേജും റോള് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ. എന്താ പറയാ, ഡൈവേഴ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു. അതേസമയം കുന്നിങ്ങിന് ഞാൻ അത്രയൊന്നും കാണാൻ സാധിച്ചില്ല. നല്ല മഴയാ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രൈമറി സ്കൂളാണ്. എല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ്. ഇതാ നമ്മളിനി മെട്രോ. ആ എലമെന്ററി പ്രൈമറി സ്കൂളാണ്. നമ്മളിനി മെട്രോയിലോട്ട് കയറാൻ വേണ്ടി പോവാ. ഇത് നമുക്ക് പോയിസൺ എന്തോ ഉണ്ടെങ്കിൽ അറിയാനാണ്. Why is red light? 因为它这个机器太老旧了，所以说它有时会尿红灯，就是。ഇത് ചോന്ന കത്തിയ അഴുക്കെന്നാണ് അർത്ഥം. പക്ഷെ ഇത് പഴയ മെഷീൻ ആയതുകൊണ്ട് വർക്ക് ആവുന്നില്ല എന്നാണ് പറഞ്ഞത്. വെറുതെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നല്ല, ഇതിന്റെ അകത്ത് പോയിസണോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവര് ചുവപ്പ് കത്തും. നമ്മുടെ പുറത്തെല്ലാം നല്ല മഴ ഉണ്ട്. എന്റെ മോ നല്ല രസമുണ്ട് ഇവിടെ ഒന്ന് കാണാനായിട്ട്. നമ്മള് നല്ല ഉയരത്തിൽ നിന്നാണ് പോകുന്നത്. ഇതാ താഴെ ഒരു റിവർ ഒഴുകുന്നുണ്ട്. ഇത് ഭയങ്കര ഉയരത്തിലാണ്. അവിടെ ഫുള്ള് ഫോഗ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിൽഡിംഗ് മുഴുവൻ. ഇത് ഫുള്ള് ഫോഗ് ആയതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ കാണാൻ പോലും കഴിയുന്നില്ല. ഇവിടെ നമ്മുടെ മെട്രോയുടെ അടുത്ത് തന്നെ ഇവിടെ ഒരു വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട്, ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി എ സി വെയിറ്റിംഗ് ഹാള്. നമ്മളിവിടെ ഇറങ്ങിയിട്ട് അപ്പുറത്തെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ഇവിടെ കണ്ടില്ലേ, പിക്ചർ എടുക്കാൻ വേണ്ടി മാത്രം ആളുകൾ ഇവിടെ ധാരാളം വരുന്നു തോന്നുന്നു. ഇത് ഭയങ്കര പ്രമുഖമായിട്ടുള്ള ഒരു സ്റ്റേഷനാണെന്ന് തോന്നുന്നു, വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി. ലിസിബ സ്റ്റേഷൻ. ഇവിടെ ഒരു അവരുടെ ഒരു വലിയൊരു മാപ്പൊക്കെ ഉണ്ട്, അട്രാക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചൈനീസ് ഫാന്, ആളുകൾ ഉപയോഗിക്കുന്ന ഫാനാണ്. എനിക്ക് ഒന്ന് ടൂറ് കൊണ്ടുപോകുന്ന ടീമും ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണെന്ന് തോന്നുന്നു ഈ ഒരു മെട്രോ സ്റ്റേഷൻ. ഓ ഇതിന്റെ അകത്ത് മ്യൂസിയോ എന്തോ ഉണ്ട്. ഇത് മ്യൂസിയോ എന്തോ ആണ് ഇവരുടെ, എന്തോന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വാട്ട് ഈസ് ദിസ് അക്ക? എക്കയ്ക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല.
എന്തോ കുറേ വഴി സാർ. Yeah, it's about this place. Newspaper before. പഴയ ന്യൂസ് പേപ്പറുകളാണ് ഈ കാണുന്നത്. ഇവിടെ വന്നപ്പോ എല്ലാ ആളുകളും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ചയാണ്. ഭയങ്കര ഫോഗ് ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അയ്യോ, മുഴുവൻ ഫോഗാ. ദാ അവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്. എന്റെ അമ്മോ, ഇതെല്ലാം ഈ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളാ. അവിടെ 100-150 കണക്കിന് ഇങ്ങനെ കെട്ടിടങ്ങളുണ്ട് നല്ല. അതോ അതിലേക്കൂടെ മെട്രോയും പോവും, കാറുകളും ബൈക്കുകളൊക്കെ പോകുന്ന ഒരു പാലവും കൂടിയാണ്. എൻ്റെ ഇതാ അങ്ങ് ദൂരെയായിട്ട് ഒരു മെട്രോയൊക്കെ പോകുന്നുണ്ട്, ഒരു സബ്വേ. ഇത് ഫേമസ് ആവാനുള്ള പ്രധാന കാരണം ഇവിടെ പണ്ട് ജപ്പാനീസ് അറ്റാക്ക് ചെയ്തായിരുന്നു, അതും കൂടിയാണ്. ഓ, അവിടെ ഒരു പാർക്ക് എന്തോ ഉണ്ട്, അവിടെ ജപ്പാനീസ് എന്തോ അറ്റാക്ക് ചെയ്തു, അതിന്റെ ഒരു മെമ്മറിയും കൂടിയാണ്. ഇവിടെ മറ്റേ കുറെ ആളുകൾ ഇങ്ങനെയാണ് നടക്കുക, നല്ല രസമുണ്ട് കാണാൻ. ഓരോ പെൺകുട്ടികളും എല്ലാരും വന്നിട്ട് ഈ ലിസിബ എന്ന് പറയുന്ന എഴുത്തിന്റെ അടുത്ത് നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര കോമൺ ആ ഫേമസ് ആണെന്നോ. വേറൊരു പ്രധാനപ്പെട്ട കാരണം ഈ താഴെ ആളുകൾ കൊടയും പിടിച്ച് നിൽക്കുന്നത് ഇവിടെ നിന്ന് മെട്രോ ഇങ്ങനെ പോകുമ്പോ എടുക്കുന്ന ഒരു വ്യൂവിന് വേണ്ടിയാണ്. അപ്പുറത്തും അവിടെ കുറെ പേരുണ്ട്. ഇവിടെ നിന്ന് വരുന്ന മെട്രോ എല്ലാം പോകുന്നത് എടുക്കാൻ വേണ്ടിയാ. ഇവിടെയും നമുക്ക് ഒരു പാലം കാണാം. ദാ അപ്പുറത്തെന്താ മെട്രോയും സംഭവങ്ങളും എല്ലാം പോകുന്ന ഒരു പാലമാണ്. ഇതുള്ളല്ലോ നമ്മൾ നടക്കുന്നതിനനുസരിച്ച് മ്യൂസിക് അതിൽ പോവും. നല്ല രസമുണ്ട് കേട്ടോ. എക്കാസോ നൈസ് റൈ എക്കാസോ എക്കാസോന്റെ മ്യൂസിക്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചാടി കളിച്ചോണ്ടിരിക്കുവാണ് ഏക്കാസു. ഓടി ഓടി കളിക്കുവാണ് കേട്ടോ അമ്മച്ചിമാരൊക്കെ. നമ്മള് മെട്രോയിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് സിറ്റി സെന്റർ ആണ്. ഇവിടെ നല്ല പോലെ മഴ ചാറുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റി സെന്റർ. ഇവിടെ ധാരാളം ഷോപ്പുകളാണ്, പിന്നെ എന്താ പറയാ കെട്ടിട സമുച്ചയങ്ങള്. സോ ബിഗ് റൈറ്റ് അക്കാസു?
ഷോപ്പിംഗ് ഏരിയ, ഒരു ഭയങ്കര ഒരു വലിയൊരു ഷോപ്പിംഗ് ഏരിയ ആണ്. ധാരാളം വലിയ വലിയ ബ്രാൻഡുകളുടെ ഷോപ്പുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല രസമുള്ള ഡിഫറെന്റ് സ്റ്റൈലിൽ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഏത് ആർക്കിടെക്ചർ ആണെന്ന് കേട്ടോ, അങ്ങനത്തെയൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കിയത് നല്ല രസമുണ്ട്. ഇത് നമ്മുടെ ഒരു ടൈം സ്ക്വയർ പോലെയുണ്ട്, നമ്മുടെ ന്യൂയോർക്കിലെ ടൈം സ്ക്വയർ ആ ഒരു മാതൃകയിലാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. ധാരാളം ആളുകൾ ഷോപ്പിങ്ങിനും എന്താ പറയുക, വിനോദ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനായിട്ട് പല ഇടങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം ടൂറിസ്റ്റാണ് കേട്ടോ, ഇങ്ങനെ ട്രോളി ബാഗ് കൊണ്ട് നടക്കുന്ന ആളുകൾ. കുറേയിടത്തൊക്കെ അവരിപ്പോഴും പണി നടക്കുന്നേ ഉള്ളൂ, ആ കാണുന്ന ബിൽഡിങ്ങൊക്കെ ഇതാ പണി നടക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ കുത്തനെ കുത്തനെ അവർ കെട്ടി കെട്ടി പോകുന്നതാണ്. താഴെന്നൊക്കെ കണ്ടോ, ഇവിടെ ഉള്ള ചൈനീസ് പുതിയ ആളുകളെല്ലാം ഒന്നുകിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആണ് കേട്ടോ ഇവര് ധരിക്കുന്ന വസ്ത്രങ്ങൾ. ഇവിടെ കണ്ടോ എല്ലാരും ഒന്നുകിൽ വൈറ്റ് അല്ലെങ്കിൽ മിക്ക ആളുകളും ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നതാണ്. ഇത് കറക്റ്റ് ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുവാണ്. എവിടെ നോക്കിയാലും ആളുകളെ ഉള്ളൂ, തിക്കും തിരക്കിനും കണക്കില്ല. എനിക്ക് തോന്നുന്നു രാത്രി ആകുമ്പോൾ ഇതിൽ കൂടുതൽ ആളുകൾ വരുമെന്നാണ് തോന്നുന്നത്. അവിടെ എന്തോ എക്സിബിഷനോ എന്തോ നടക്കുവാണ്. ഈ കാണുന്നതിന്റെ അടിയിലായിട്ടാണ് നമ്മുടെ മെട്രോയും സംഭവങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റിയുടെ ഏറ്റവും നടുത്ത ഭാഗം, ചോങ്ജിങ് സിറ്റിയുടെ ഏറ്റവും നടുക്കത്തെ ഭാഗമാണ്. ഇതാണ് നമ്മുടെ ലിബറേഷൻ മോണുമെന്റ്. ലിബറേഷൻ മോണുമെന്റ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇവിടെ ധാരാളം ആളുകൾ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. എന്ത് തിരക്കാ ഇവിടെ, മുഴുവൻ ആളുകളാണ് ഫുള്ള് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇതിന് മുന്നിൽ ഇവിടെ പോലീസിനെയൊക്കെ നമുക്ക് കാണാം, ഇതിന് സെക്യൂരിറ്റി ആയിട്ട് പോലീസ്. തൊട്ടപ്പുറത്തൊക്കെ ഇതാ അവിടെ ഒരു പോലീസുണ്ട്, തൊട്ടപ്പുറത്ത് രണ്ട് പോലീസുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. സത്യത്തിൽ ഇതിന് പിന്നിൽ ഒരു വലിയൊരു കഥയുണ്ട്. ജപ്പാനുമായിട്ട് പണ്ട് നടന്ന വലിയ ഒരു യുദ്ധത്തിൽ ഇവർ ജയിച്ചു, അതിനുവേണ്ടിയാണ്. സത്യത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊരു വാർ വിക്ടോറി മോണുമെന്റ് ആണ്. പിന്നീട് അതിന് പേര് മാറ്റി അവര് ലിബറേഷൻ മോണുമെന്റ്, പീപ്പിൾസ് ലിബറേഷൻ മോണുമെന്റ് എന്ന് ആക്കി വെച്ചതാണ്. എന്റെ മലയാളം കേട്ടിട്ട് എല്ലാവരും അമ്പരത്തോടെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ആർക്കും നമുക്ക് ഉള്ളിലോട്ട് കയറി പോകാൻ കഴിയില്ല എന്ന് തോന്നുന്നു. നിഹാ നിഹാ, എല്ലാരും ഇങ്ങനെ നോക്കുവാണ്. അവർക്ക് എന്തായാലും ഫോട്ടോ എടുക്കണം, പക്ഷെ അവര് വരാൻ ശൈയാണ്. ഇവിടെ ഓരോ ബ്രാൻഡുകളുടെ മേളയാണ് അവര് സംഭവം. ഇത് കിച്ചൺ കസാർട്ടെ എന്ന് പറയുന്ന അവരുടെ ബ്രാൻഡിന്റെ എന്തോ മേളയാണ് ഇവിടെ. നമ്മള് വേറൊരു സിം കാർഡ് എടുക്കാൻ വേണ്ടി വന്നാണ്. ഈ സിം എടുത്തതുകൊണ്ട് സിം ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തൽക്കാലം സിം കാർഡ് എടുക്കുന്ന സ്ഥലത്തുനിന്നുള്ള വ്യൂ ഇതാണ്. ഇത് ഇനി തീരണമെങ്കിൽ ഇത് രാത്രിയൊക്കെ കഴിയണം, 12 മണിക്ക് കഴിയണമെന്ന് തോന്നി, ഈ തിരക്ക് കഴിയണമെങ്കിൽ. ഇതിന്റെ ഇടയിൽ നമ്മുടെ ഒരു ബബിൾ ടീ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, മാംഗോ ബബിൾ ടീയും. വാട്ട് ഇസ് ദാറ്റ്, വിച്ച് വൺ ഈസ് ദാറ്റ്? ദിസ് ഈസ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് ഞാൻ വാങ്ങിച്ചത് ഇതിന്റേതാണ്, മാംഗോടെ. ഇത് ഇവരുടെ സ്കൂൾ കാലത്തെ, ഇവരുടെയൊക്കെ സ്കൂൾ കാലത്തെ ഫോട്ടോ ബൂത്ത്. ഒരു ഫോട്ടോ ബൂത്ത്, യു ഹാവ് ടു പേ ഫോർ ദിസ്. ഇവിടെ പേ ചെയ്ത് ഫോട്ടോ എടുക്കണം. ഇതിന്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ഫോട്ടോ എന്തോ എടുക്കാം. വേർ, ഹൗ ഹൗ യു ടേക്ക് ദ പിക്ചർ? ഓ, ഇതിന്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഓ, ഇതൊക്കെ ഇവരെടുത്ത ഫോട്ടോകളാണ്. അതിന്റെ അകത്ത് കയറി പല ആളുകൾ എടുത്തതല്ലേ. ഇവരും ഇപ്പം രണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇവര് രണ്ടുപേരും. മെയിലി 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 എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവരവിടെ നിന്ന് യൂസ് ചെയ്യുവാണ് കമ്പ്യൂട്ടർ. അവർ ഫോട്ടോ എടുത്തിട്ട് ചൂസ് ചെയ്യുവാണ് ഏത് തരത്തിലാണ് അവർക്ക് ഫോട്ടോ വേണ്ടതെന്ന്. ഇത് ഭയങ്കര ചൂടാണെന്ന് തോന്നുന്നു. ഹലോ, അവിടെ നിന്ന് അവർക്ക് കളക്ട് ചെയ്യാം, അവർക്ക് ആവശ്യമുള്ള മോഡൽ എടുത്തിട്ട് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. ഇവിടെ QR കോഡിൽ അവർക്ക് പൈസ അടയ്ക്കാം. ഇതാണ് നമ്മുടെ ക്യാമറ, ഇവിടെയാണ് നമ്മുടെ ക്യാമറ ഉള്ളത്, അവിടെ നിന്നാണ് നമ്മുടെ ഫോട്ടോ എടുക്കുന്നത്. അത്യാവശ്യം വെട്ടം എല്ലാം ഉണ്ട്, ഇതാ കണ്ടില്ലേ. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഔട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാ, ഓ ഇത് താഴോട്ടൊക്കെ ആക്കാം മെഷീന്, അതുകൊണ്ട് പൊക്കിയൊക്കെ മെഷീൻ ഇപ്പം മുകളിലോട്ട് പൊങ്ങിയൊക്കെ ചെയ്യും, കൊള്ളാലോ സംഭവം. അകത്ത് വേറൊരു ദമ്പതികൾ എനിക്ക് ഒന്ന് ചുംബിച്ച് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ച ഒരു അടിപൊളി ആർക്കിടെക്ചർ ബിൽഡിങ്. ഇതിന്റെ അടുത്ത് ഹോട്ട്പോട്ട് ഷോപ്പുകളൊക്കെയാണ്. ഹോട്ട്പോട്ട് ഇവരുടെ പ്രസിദ്ധമായിട്ടൊരു ഭക്ഷണമാണ്. ഇവിടെ നടക്കുന്ന വഴിപ്പാതയിലെ ആളുകൾ എന്തൊക്കെ കച്ചവടം ചെയ്യണം കേട്ടോ. ചെറിയ പെൺകുട്ടികൾ മുല്ലപ്പൂ ആണോ,
പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള പരസ്യ ബോർഡുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന യുവതികളെ നമുക്ക് ഇവിടെ ധാരാളം കാണാൻ സാധിക്കും. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പാതയാണ് നമ്മൾ ഇനി പോകുന്നത്. വേർ ആർ വി ഗോയിങ് നൗ? ഹൊങ്ങ്യാദോ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്രദേശത്തോട്ടാണ് നമ്മൾ ഇനി നടന്നു പോകുന്നത്. ഇവിടെ വഴിയിൽ ഫുള്ള് നല്ല അടിപൊളി രസമുള്ള സോനീസ് ഒക്കെയാണ്. ആ അടിപൊളി ഇതാ ഇവിടെ ഇവിടെ പാവകള്. ഇവിടെ ഭയങ്കര ടൂറിസ്റ്റുകളാണ്. ഞാൻ വിചാരിച്ചതിൻ്റെ അപ്പുറം ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളാണ്. ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. അതൊക്കെ നമുക്ക് ഷെങ്കായ് ഭാഗത്തോട്ടൊക്കെ പോയാലാണ്, അല്ലെങ്കിൽ ചെങ്കിടു എന്ന് പറയുന്ന സ്ഥലത്തൊക്കെയാണ് കൂടുതലും ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളെ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റുകളും കഫേസ് ബാറൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. മുകളിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു, അത് ലക്ഷ്യമാക്കിയാണ് ഞാൻ ഇനി നടക്കുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വലിയൊരു അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. ഈ ഒരു രാത്രി ഈ പാലം കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അതാ താഴെ ഈ ഒരു റിവറിൻ്റെ അടുത്തായിട്ട് കുറേ ഇങ്ങനെ ചെറിയ ചെറിയ ഷിപ്പുകൾ കിടപ്പുണ്ട്. അതെല്ലാം നമ്മുടെ ഈ ഒരു പുഴ ഊരുടെ നമ്മൾ പൈസ ടിക്കറ്റ് എടുത്താൽ ഇതിൽ അവർ കൊണ്ടുപോയി കാണിച്ചു തരും. ബോട്ടിങ്ങിന്റെ ടിക്കറ്റിന് വേണ്ടിയാണ് ഈ ഒരു കടകൾ മുഴുവൻ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഡൽഹിയില് ചോറ് ബസാറിൽ പോയതുപോലെയാണ്. എല്ലാരും മറ്റേ മൈക്കും കൊണ്ട് എന്റെ ഫുൾ ഒച്ചയും മറ്റേ പച്ചക്കറി അതൊക്കെ വിളിക്കില്ലേ, നമ്മുടെ ചോറ് ബസാറിലൊക്കെ പോകുന്ന ആ ഒരു ടൈപ്പ് സൗണ്ടാണ് ഇവിടെ. എല്ലാവരുടെ കയ്യിലും മൈക്കും സംഭവങ്ങളൊക്കെയാണ്. എന്താ ഇതെല്ലാം ഇവരുടെ ഹോട്ട്സ്പോട്ട് വിൽക്കുന്ന കടകളൊക്കെയാണ്, റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ താഴോട്ട് വ്യൂ പോയിന്റിന് വേണ്ടി പോവുകയാണ്. ഇവിടെ ഫുള്ള് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കടകളും സംഭവങ്ങളൊക്കെയാണ്. എൻ്റെ അമ്മ എന്ത് തിരക്ക, വിചാരിക്കുന്ന പോലെ അല്ല. പക്ഷെ നല്ല രസമുണ്ട്, എല്ലാം നല്ല കാണാൻ വേറൊരു വൈബാ. നമ്മളൊരു ലിഫ്റ്റിൽ കയറി താഴോട്ട് പോവാണ്. അങ്ങ് അറ്റം വരെ ആ റോഡ് ലെവൽ വരെ 9 നിലകളാണ്. 9 നിലകൾ താഴെ ഇറങ്ങി വേണം പോവാൻ. താഴേക്ക് കണ്ട ഇവരുടെ ലോക്കൽ ഡ്രസ്സൊക്കെ ധരിച്ചു പോകുന്ന പെൺകുട്ടികൾ, ഇവരെല്ലാം ഇങ്ങനെ വാടക എടുത്തിട്ട് പോകുന്നതാ. എന്റെ അമ്മോ, ഇവിടെ ഫുൾ ഇങ്ങനത്തെ സുവനീ ഷോപ്പുകളൊക്കെയാണ്. അടിപൊളി കേട്ടോ കാണാനായിട്ട്, നല്ല രസമുണ്ട്. ഇവിടെ ഫുൾ ഇതുപോലത്തെ ഇങ്ങനത്തെ കടകളാണ്. ഇതാണ് നമ്മുടെ ഗൊങ്ജിയിലെ പ്രസിദ്ധമായിട്ടുള്ള നൈറ്റ് മാർക്കറ്റ്, ഹൊമിയാദോ നൈറ്റ് മാർക്കറ്റ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഇത് കേക്കോ എന്തോ സംഭവമാണ് കേട്ടോ ഇവരെ വിളിക്കുന്നത്. നമ്മളിനി പുറത്തോട്ട് നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഇവിടെ താഴെ നമുക്ക് വ്യൂ പോയിന്റ് ആണ്, നമ്മുടെ ഈ ഒരു റിവറിന്റെ വ്യൂ പോയിന്റ് ആണ് നമുക്ക് താഴെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ ബോട്ടിന്റെ ബോർഡിംഗ് പോയിന്റ് ആണ്. ഇവരുടെ ബോട്ടെല്ലാം പോകുന്നത് അവിടെ നിന്നാണ്. നമുക്ക് എൻട്രി പോയിന്റ് ഇവിടെ നിന്നാണ്, അതുകൊണ്ട് അവിടെ ഉണ്ട്, അവിടെ കുറെ എൻട്രി പോയിന്റ് ഉണ്ട്. ആ കാണുന്ന ബോട്ടുകളാണ് നമുക്ക് ഈ ഒരു പുഴ ഫുള്ള് ചുറ്റി കാണിച്ചിട്ട് നമ്മളെ രാത്രി കാണിച്ചു തരുന്നത്. നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് വന്നപ്പോൾ ഉള്ള ജനം, ഇവിടെ ജനങ്ങളുടെ തിരക്കാണ്. ഇതെല്ലാ ആൾക്കാരും രാത്രി വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. രാത്രി ഇതാ ഈ ബിൽഡിങ്ങിലൊക്കെ ലൈറ്റ് ഇടും. ലൈറ്റ് ഇടുമ്പോൾ നല്ല മനോഹരമായിട്ട് നമുക്ക് തോന്നും. അതിനുവേണ്ടിയാണ് ഇതാ ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഈ ബിൽഡിങ്ങുകൾ. ഇത് കാണാനാണ് ആക്ച്വലി ആളുകൾ വരുന്നത്. ഈവൻ ഇത് കാണാൻ വേണ്ടി അപ്പുറത്ത് കാണുന്ന നമ്മുടെ ബ്രിഡ്ജിൽ വരെ കുറെ ആളുകൾ അവിടെ ആയിട്ട് നിൽക്കുന്നു. എല്ലാ ആളുകളും ക്യൂരിയസ് ആയിട്ട് നോക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഈ കാണുന്ന ബിൽഡിങ്, അടിപൊളി. വൈകുന്നേരം തന്നെ കുറെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം ഇതാ കുത്തിയിരിക്കുന്നുണ്ടോ. ഇതെല്ലാം ഇവര് 7.5 മണിക്ക് ശേഷമുള്ള ഈ ഒരു ലൈറ്റ് കാണാൻ വേണ്ടി മാത്രമായിട്ടാണ്. Yeah.
എല്ലാ ആളുകളും ക്യൂരിയസ് ആയിട്ട് നോക്കുന്നുണ്ട്, കുറെ ഫോട്ടോകളും എടുക്കുന്നുണ്ട്. സെലിബ്രിറ്റി എവരിവെയർ. ഇങ്ങനെ നിരന്ന് കിടക്കുവാണ് മോളിലോട്ട്. ഇതാ ഹാ കാണുന്നതെല്ലാം നമുക്ക് നടന്ന് ഇങ്ങോട്ട് ഇറങ്ങേണ്ട വഴികളാണ്. ഇവിടെ 9 ഫ്ലോറുകളിലായിട്ട് ആ ഒരു പൊക്കത്തിൽ നിന്ന് ഇവിടം വരെ 9 ഫ്ലോറുകളിലായിട്ട് ഇതിൻ്റെ അകത്ത് നൈറ്റ് മാർക്കറ്റാണ്. സുവനീസും ഭക്ഷണശാലകളൊക്കെ ഉള്ള ഇങ്ങനെ 9 നിലകളാണ് ഈ കാണുന്നത്. ഓ, അവരിപ്പോ ആയപ്പോഴേക്കും തന്റെ ലൈറ്റ് എല്ലാം വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇരുട്ടാവുമ്പോ അതിമനോഹരമായിരിക്കും. സഞ്ചാരികളെയും കൊണ്ടുപോകുന്ന നമ്മുടെ ബോട്ടാണ് ആ കാണുന്നത്, ഒരു ചെറിയൊരു മിനി ഷിപ്പ്. ഇതിലാണ്, ഇതിൽ പോകാൻ വേണ്ടിയാണ് പല ആളുകളും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ പരസ്യം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങ് ദൂരായിട്ട് കുറെ പേര് വെള്ളത്തിൽ നിന്ന് ഇത് നോക്ക് നോക്ക് കയാക്കിംഗ് തുഴഞ്ഞു പോകുന്ന കാഴ്ചയാണ്. നല്ല രസമുണ്ട്. ഇത് അവിടെ ബീച്ച് ഭാഗത്തായിട്ട് കുറെ പേര് നിൽപ്പുണ്ട്. നമ്മുടെ നൈറ്റ് ആയപ്പോഴേക്കുള്ള കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അതിമനോഹര ലൈറ്റൊക്കെ ഇട്ട് നല്ല രസം. ഈവൻ നമ്മുടെ പാലത്തിൽ വരെ അവർ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എന്ത് മനോഹരം അല്ലേ. ആ പാലത്തിൽ കൂടെ നമ്മുടെ മെട്രോ ഇതോ പോകുന്നതോ നമുക്ക് കാണാൻ കഴിയും. അങ്ങായിട്ട് നമ്മുടെ മെട്രോയാണ് ആ പാലത്തിന്റെ അവിടെ കൂടെ പോകുന്നത്. നമ്മുടെ പുഴയ്ക്ക് അപ്പുറത്തുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെയാണ്, അവിടെയും മുഴുവനായിട്ട് ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. പുറകിലുള്ള അധികം ഇതൊന്നും ലൈറ്റ് ഇട്ടിട്ടില്ല. എന്ത് മനോഹരം, ഭയങ്കര വലിയ സിറ്റി, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലതാ. എന്ത് രസോ ലൈറ്റൊക്കെ ഇട്ട്. ഇത് കണ്ടിട്ട് ഞാൻ വീണ്ടും പറയണം, ഹബീബി വെൽക്കം ടു ചൈന. മഹത്തായ അത്ഭുതങ്ങളും സംഭവമൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ചൈനയിൽ വന്നാൽ മതി. യൂറോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ചൈനയിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. യൂറോപ്പിലെ 10-20 കൺട്രി, വെസ്റ്റ് യൂറോപ്പിലെ 10 കൺട്രി എടുത്താൽ പോലും ചൈനയുടെ ഒരു രാജ്യത്തിന്റെ അത്ര വരില്ല. ഈവൻ നമ്മുടെ അമേരിക്കയിൽ പോയാലും ആകെ ന്യൂയോർക്കിലെ ടൈം സ്ക്വയറും സംഭവങ്ങളും മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ചൈനയിൽ വരണം, ചൈനയിൽ എല്ലാം ഉണ്ട്. ഇതുപോലെ ബോർഡൊക്കെ തൂക്കിയിട്ട് പല ക്യാമറമാരും ഇവർ പൈസയ്ക്ക് ഫോട്ടോ എടുപ്പിക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. കപ്പിൾസിനെയൊക്കെ ഇതൊക്കെ കണ്ടോ, അടിപൊളി. പെമ്പിള്ളേരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ട് ഒരു ഗേള്. ഇതാ ഇവിടെ എല്ലാരും ക്യാമറ ഉണ്ടോന്ന് എടുക്കുവാണ്. സ്വന്തമായിട്ടൊക്കെ ക്യാമറ ഉണ്ടോന്ന് എടുക്കുന്നവരുണ്ട് എല്ലാരും. കണ്ടോ കുട്ടിയൊക്കെ ഇട്ട്. ഹലോ, നീ ഹോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ക്യൂട്ട് ഗേൾ അല്ലേ. അവസാനം ആ ക്യൂട്ട് ഗേളിന് എന്നോട് ഫോട്ടോ എടുക്കണമെന്ന്, അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു. പിന്നെ ഞാൻ സമ്മതിച്ചു. മീൻസ് തോൻജേമി, മീൻസ് സവയും തോൻജേമിയാണ്. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കട്ടെ. അവസാനം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ ഭയങ്കര തിരക്കണമെന്ന് വിചാരിക്കുന്ന പോലെ അല്ല. നമ്മുടെ കൂടെ 2 പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട്. അവരുടെ കൂടെ നമ്മൾ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു ലോഡ് ഫോട്ടോഗ്രാഫർമാരാണ് ഇതാ ഇവിടെ നിന്ന് ഒരാളുകളുടെ ഫോട്ടോ എടുക്കുന്നത്. ഫുൾ ഈ സ്ട്രീറ്റ് മുഴുവൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളതാ. ഇവിടെ നിന്ന് പല സ്റ്റൈലില് ഫോട്ടോ എടുക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതാ പെൺകുട്ടികളൊക്കെ നല്ല രസമുണ്ട് ഇവര് നിന്ന് ഫോട്ടോ എടുക്കുന്ന. എല്ലാരും ലൈറ്റൊക്കെ കൊണ്ടുവന്ന് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പുറത്തെ കോമഡി അതാ, ആയിരക്കണക്കിന് ആളുകള് ലോക്കൽ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇവര് ചെറിയ കുട്ടികളാണ് കേട്ടോ, കണ്ടിട്ട് തന്നെ ചെറിയ കുട്ടികളാണ്. നീചിഷേ, നീചിഷേ, ശുഭ, യു, നിജാം, 18 18 വയസ്സ് മാത്രമേ ഉള്ളൂ. അവര് കറങ്ങാൻ വേണ്ടി ദൂരം എന്നൊക്കെ വരുന്നതാണ്. ഇങ്ങനെ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചവരും ട്രെയിനിൽ കണ്ട 17 വയസ്സുള്ള പെൺകുട്ടികളാണ്. അവർ സ്വന്തമായിട്ട് 2 സുഹൃത്തുക്കളുമായിട്ട് കറങ്ങാൻ വേണ്ടി വന്നതാണ് വീട്ടിൽ നിന്ന്. അവരുടെ എന്താ പറയാ, പാരന്റ്സിന്റെ ഇഷ്ടത്തോടെ അവർ സ്കൂൾ കഴിഞ്ഞിട്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണ്. 2 അടിപൊളി പെൺകുട്ടികളാണ് കേട്ടോ, പാവം. ഇത് നമ്മുടെ പാലത്തിന്റെ ഇപ്പുറത്തെ ഭാഗത്താണ്. ഇവിടെയും അതിമനോഹരം. എന്താ നമ്മുടെ ബോട്ട് താഴെ കൂടെ പോകുന്നുണ്ട്. എൻ്റെ അമ്മോ, വേറെ ലെവല്. ഇതാ അത് അപ്പുറത്ത് നമ്മുടെ കരഭാഗമാണ്. ഇതാണ് നമ്മൾ ഇപ്പൊ കടന്നു വന്ന പാലം. ഇവിടെ ഇവിടെ ഫുള്ള് പെൺകുട്ടികളെ തിരക്കാണല്ലോ നമ്മളോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. എൻ്റെ അമ്മോ, ഇതാ ഇവിടെ വേറെ 2 പെൺകുട്ടികളുണ്ട്. Do you speak English? Huh? Do you speak English? Yeah. Okay. A little. Oh, okay.
So next, where are you guys going? Next, where are you guys going? ചൈനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ലൈവ് സ്ട്രീമിങ്. ഇവിടെ ലൈവ് സ്ട്രീം ചെയ്യുന്ന ഒരു പുള്ളിക്കാരനെ കണ്ട രണ്ട് ഫോണൊക്കെ വെച്ചിട്ട് രണ്ട് ലൈവ് സ്ട്രീം ചെയ്തോണ്ടിരിക്കുന്ന കാഴ്ചയാണിത്. ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള സംഭവമാണ് ചൈനയില് ലൈവ് സ്ട്രീം. ചില ആളുകൾ 10 ഫോണൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ലൈവ് സ്ട്രീം ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ നൈറ്റ് സ്ട്രീറ്റിന്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഓ, ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഇത് ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകട്ടെ. ഇവിടെയാണ് നമ്മുടെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങള്. ഇതാ അടിപൊളി. നമ്മൾ ലിഫ്റ്റിന്റെ അകത്ത് കയറിയിട്ട് 150 പേര് കയറിയിരിക്കുകയാണ് 10 പേരുടെ ലിഫ്റ്റിൽ. ഇതിപ്പോ ആളും പുറത്തു ഇറങ്ങുന്നില്ല, ലിഫ്റ്റ് മുകളിലോട്ട് പോകുന്നുമില്ല. നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് അവസാനം ഈ പെൺകുട്ടികളെ വിട പറയേണ്ടി വന്നു. കാരണം നമ്മൾ അവിടെയൊക്കെ പോവാന്ന് പ്ലാൻ ചെയ്തത് ആ സമയമില്ലാട്ടോ. നമുക്ക് ഹോസ്റ്റിന്റെ അവിടെ പോകണം, അതുകൊണ്ട് നമ്മൾ വിട പറയാൻ വേണ്ടി പോകണം. We'll miss you. Bye-bye. മക്കയിലെ നമ്മുടെ ഈ ട്രാമോ, ഈ ഒരു മെട്രോ ചൈനീസുകാരാണ് നിർമ്മിച്ചതെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് ട്രാം ഇൻ സൗത്ത് മക്ക. സത് മക്കയോ അറിയില്ല. മക്കയിൽ ആദ്യമായിട്ട് ഇവര് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് ചൈനീസ് കമ്പനിയാണ് എന്നുള്ള ഒരു അവകാശത്തിന്റെ ഒരു ഇത് ഫോട്ടോയാണ് ഇവിടെ. നമ്മൾ മെട്രോയിൽ കയറിയിട്ട് ഇത് എവിടെയാ പോകുന്ന, കുത്തബ് മിനാറാണോ? പിന്നീട് അത് കഴിഞ്ഞ് നമ്മളൊരു ചൈനക്കാരന്റെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്തു. ഒരു ചൈനീസ് ബ്രോ ആയിരുന്നു നമ്മൾ ഹോസ്റ്റ് ചെയ്തത്. നല്ല മനുഷ്യനായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ നാളെ ആയിരിക്കും കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. ഞാൻ ഭയങ്കര എന്താ പറയുക, ഇൻസ്പയറിംഗ് ആണ് കേട്ടോ. ആ ഒരു നല്ല പെൺകുട്ടികൾ ആ ഒരു വയസ്സിൽ അവർ കറങ്ങുന്നു, സ്വന്തമായിട്ട് തന്നെ കറങ്ങി ഇങ്ങനെ നടക്കുന്നു. ഇത് ഞാൻ കുറേ ചൈനയിൽ കണ്ടതാണ്. കുറേ ഇതുപോലുള്ള 17 വയസ്സായും 18 വയസ്സായും അവരുടെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ വെക്കേഷൻ വേണ്ടി പെൺകുട്ടികളായിട്ടും അല്ലെങ്കിൽ ആൺകുട്ടികളെ സുഹൃത്തുമൊക്കെ ആയിട്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ സേഫ്റ്റി തന്നെയാണ്. ചൈനയിലെ സേഫ്റ്റി നമ്മൾ തീർച്ചയായിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ചൈനയുടെ സേഫ്റ്റി കാരണമായൊക്കെ ആയിരിക്കാം മാതാപിതാക്കൾ ഇത്ര എന്താ പറയുക അവർക്ക് പേടി കൂടാതെ ആക്കുന്നത്. കാരണം എല്ലാ ടെക്നോളജി വൈസ് എല്ലാം കണക്റ്റഡാണ്. മാത്രമല്ല എല്ലാം ഈ ഗവൺമെന്റ് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൗരന്മാർക്ക് എല്ലാവിധ സുരക്ഷിതത്വവും ലഭിക്കുന്നുണ്ട്. പൗരന്മാർക്ക് മാത്രമല്ല അല്ലാതെ എക്സ്പാക്ട്സിനും ആ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത്. എല്ലാവർക്കും ബൈ ബൈ.